റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ വിവിധ റവന്യൂ സംബന്ധമായ വിഷയങ്ങൾ എംഎൽഎമാരുമായി ചർച്ച ചെയ്യുന്ന റവന്യൂ അസംബ്ലി യോഗം തിരുവനന്തപുരത്ത് വച്ചു ചേർന്നു. യോഗത്തിൽ മലപ്പുറം ജില്ലയിലെ മന്ത്രി വി അബ്ദുറഹ്മാൻ അടക്കം 12 എംഎൽഎമാർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്തു. കോഴിക്കോട് പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയിൽ അടിസ്ഥാന വിലയിൽ വലിയ അപാകത ഉള്ളതായി പി കെ ബഷീർ എംഎൽഎ, ടി വി ഇബ്രാഹിം എംഎൽഎ എന്നിവർ ആരോപിച്ചു. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വ്യത്യസ്ത വിഭാഗത്തിലെ വില നിർണയത്തിലെ അപാകതകളും തുകയും യോഗത്തെ ധരിപ്പിച്ചു. ഗ്രീൻഫീൽഡ് ഹൈവേ ഭൂമിയുടെ അടിസ്ഥാന വിലയിലെ അപാകതകൾ പരിശോധിക്കുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശിക് ഐ എസ് 29 മലപ്പുറത്തെത്തി അപാകതകൾ പരിശോധിക്കും. യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ, മലപ്പുറം ജില്ലയിലെ ചാർജുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ, എംഎൽഎമാരായ കെ പി മജീദ്, പി അബ്ദുൽ ഹമീദ്, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, മഞ്ഞളാംകുഴി അലി, പി കെ ബഷീർ, പി ഉബൈദുള്ള, ടി വി ഇബ്രാഹിം, നജീബ് കാന്തപുരം, അഡ്വക്കറ്റ് യു എ ലത്തീഫ്, കുറുക്കോളി മൊയ്തീൻ, പി നന്ദകുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിലുണ്ട്, പിന്നെ 876,338 ഒരു സെന്റിന്. അതേസമയം ആ സ്ഥലത്ത് മാത്രം കാറ്റഗറി വണ്ണിൽ തന്നെ കോഴിക്കോടും മലപ്പുറം തമ്മിൽ 460,000 വ്യത്യാസം വരുന്നു. പിന്നെ ഇനി ആറാമത്തെ കാറ്റഗറിയിലേക്ക് പോന്നാൽ മലപ്പുറം ജില്ലയില് പിന്നെ 59,000 കാറ്റഗറി 6 വരുന്നത്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ അതിന് 195,128. കോഴിക്കോട് ജില്ലയിൽ 195,000 കൊടുക്കുന്ന നേരത്ത് മലപ്പുറത്ത് 59,000 ആണ്. 135,565 രൂപയുടെ വ്യത്യാസം. ഒരു എന്റെ മണ്ഡലം, പിന്നെ കോഴിക്കോട് ജില്ല, എന്റെ മലപ്പുറം ജില്ല ഒരു ബോർഡറാണ്. ഇതിന്റെ അപ്പുറം അതിനവര് പറയുന്ന ന്യായം, നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞത് എന്താ പറഞ്ഞാലോ, കോഴിക്കോട് ജില്ലയിൽ എക്സോർബിറ്റഡ് ആണ്, അത് അമിതമായ വില കൊടുത്തത് തീർച്ചയായും ഇടപെട്ട് കുറക്കാൻ പോകണമെന്നാണ്. ഞാൻ പറയാം, കുറക്കാൻ പോവാണെന്ന പറയുന്നത്. മലപ്പുറത്ത് കിട്ടിയില്ല, കോഴിക്കോട് ഇത്ര കിട്ടിയെന്ന് പറയുമ്പോൾ മലപ്പുറത്ത് പിന്നെ ഞങ്ങൾ മര്യാദക്ക കൊടുത്ത് കോഴിക്കോട് അധികം കൊടുത്തിരിക്കുകയാണ്, ഇപ്പൊ കുറക്കാൻ പോവാണ്. അത് കുറപ്പിക്കാൻ വേണ്ടി ഇടപെടുന്ന രീതിയിലാണ് മലപ്പുറത്തെ ഇത് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരിക്കലും ബോധ്യപ്പെടാത്ത സംഗതി, ഭയങ്കര വ്യത്യാസം. ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞ വിക്കറ്റ് പറഞ്ഞ പോലെ നിങ്ങൾ ആർബിട്രേഷനിൽ പോയിക്കോളൂ എന്ന് പറയും. ഇനിയിപ്പോ ആർബിട്രേഷനിൽ പോയാൽ മന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു, ഇവിടെ ഡയറക്ടർ 3 ഡയറക്ടർമാരാണ് ആർബിട്രേറ്റർമാരായിട്ട് വരുന്നതെങ്കിൽ അത് ഇനിയും ഇതേപോലെ ഡിസ്ക്രിമിനേഷന് വിധേയമാകും. ഞങ്ങൾക്ക് നമ്മുടെ കലക്ടർ കുറക്കൊന്നല്ല, പലയിടത്തും പല രീതിയിലാണ്. ഇതിപ്പം പിന്നെ ഉദ്യോഗസ്ഥന്മാര് പിന്നെ പല രീതിയിൽ അവരുടെ വിവേചനാധികാരം, അവരുടെ മനോഭാവം, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ഇന്റർപ്രിട്ടേഷൻ, ഇത് പലരും പല രീതിയിലാണ്. അപ്പൊ ഈ 3 ജില്ലയിലെയും ഉദ്യോഗസ്ഥന്മാർ 3 രീതിയിൽ ഇന്റർപ്രിട്ട് ചെയ്യുന്നു, 3 രീതിയിൽ കാഴ്ചപ്പാട് നിന്നു. നിയമം തന്നെ 6 കാറ്റഗറി ആക്കുന്നു, ചിലവർക്ക് 5 കാറ്റഗറി ആക്കുന്നു. ഈ രീതിയിലുള്ള ഭയങ്കര വിവേചനം, ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്ന മലപ്പുറത്തുകാരുടെ വിവേചന പിന്നെ വിരോധം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു ഡിസ്ക്രിമിനേഷൻ മലപ്പുറത്തെ ആളുകളോടുണ്ട്. അതിൽ തന്നെ ബി കെ പി പറഞ്ഞ ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. കാരണം ഈ ഞാൻ ജില്ലാ ഇതിന് ചോദിച്ചതാണ്, പാടത്ത് എവിടെയെങ്കിലും വഴി, നമ്മൾ പണ്ട് കാലത്ത് മുണ്ടം വഴി എടുക്കുന്നു, അത് ആ വഴി എന്ന് പറഞ്ഞത് കറ്റ കൊണ്ടുവരുന്നത്, അവിടെ 4 നടാൻ കൊണ്ടുവരുന്നത്, ആളുകൾ നടന്നു പോയ ഈ വരമ്പത്തിലൂടെയല്ലേ, ഈ വരമ്പിൽ റോഡായി വഴിയായി പരിഗണിച്ചാൽ പോലെ, എന്നിട്ട് അതിന് വഴിയില്ലാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വില കുറക്കുന്നത്. എന്നാൽ മറ്റുള്ള എന്നിട്ട് നേരെ പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങൾ കാണിച്ചിട്ട് അതിനേക്കാളും മലപ്പുറത്ത് വില ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങൾ കാണിക്കുക, അതിനേക്കാളും മലപ്പുറത്ത് വില ഉണ്ടെന്ന് പറയാം. നമുക്കറിയാം പാലക്കാട് ജില്ല അങ്ങെത്തുമ്പോ പിന്നെ തമിഴ്നാടിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെക്കാളും വില സ്വാഭാവികം മലപ്പുറത്താണ് എനിക്ക് തോന്നുന്നത്. ഈ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ നടത്തുന്നതുകൊണ്ട് ഏറ്റവും വലിയ വില ഉള്ളത് മലപ്പുറത്താണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. മാർക്കറ്റ് വിലയിൽ കിട്ടിയില്ലെങ്കിലും അതിന് ഏറ്റവും മാന്യമായ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കുടിയിറക്കണല്ലോ. അങ്ങനെയുള്ള സംഗതിയുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ഡിപ്രീസിയേഷൻ കണക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു, നല്ല വില കിട്ടുന്നു കുറച്ചു, പക്ഷെ കെട്ടിടത്തിന്റെ തന്നെ കുറച്ച് ഭാഗം പോകുന്നു, ഭൂരിപക്ഷം ഭാഗം പോകാതിരിക്കുമ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാര് ഇടപെടുന്ന ബിൽഡിംഗ്സ് വിഭാഗമാണ് അത് വരക്കെട്ടുന്നത്. അവര് പറയുന്നു ഇപ്പൊ മലപ്പുറത്തെ ബിൽഡിംഗ്സ് വിഭാഗമാണെങ്കിൽ ആ ബാക്കിയുള്ള ഭൂമി പിന്നെ വീടെ നിൽക്കും, ബിരിയാണി കെട്ടിട നിൽക്കും, അത് ചുവട് പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ അതിന് അതെടുക്കുന്നില്ല, അത് വരക്കെട്ടുന്നില്ല. തൊട്ടപ്പുറത്തേക്ക് പോയാല് അങ്ങനെ അത്
ഉണർച്ച എടുക്കുന്നുണ്ട് വരെ കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള വലിയൊരു പിന്നെ എന്താ പറയാ ഒരു അസമത്വം ഈ ഗ്രീൻ ഫീൽഡ് ആയി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്റെ എനിക്ക് തോന്നുന്നു ഇനി ആർബിട്രേഷന് പോവാണെങ്കിൽ പോലും ഒരു ആർബിട്രേറ്റർ മൂന്ന് ജില്ലക്ക് കൂടിയിട്ട് ഒരൊറ്റ ആർബിട്രേറ്റർ ഏതെങ്കിലും ഒരു ഐഎസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കോമ്പിറ്റന്റ് ആയ ഒരാളെയോ മൂന്ന് ജില്ലക്ക് കൂടിയാണെങ്കിൽ ഇനി വിവേചനം വരാതിരിക്കണമെങ്കിൽ അതിന് മുമ്പ് വരെ പരിഹാരം വേണം മന്ത്രി യോഗം വിളിക്കാൻ പറഞ്ഞു ആ കാര്യത്തിൽ ഇടപെടണം അതുപോലെ തന്നെ ആർബിട്രേറ്റർ കാര്യത്തിൽ ഒരൊറ്റ ആളെ നിയമിക്കാൻ വേണ്ടി പെട്ടെന്ന് തീരുമാനം ഉണ്ടാകണം.